അവിടെ വിദ്യാർത്ഥികൾക്ക് ഇരിക്കാനും നാട്ടുകാർക്ക് ഇരിക്കാനും എല്ലാമായി നീളത്തിൽ ഒരു കസേരയായിരുന്നു ഉണ്ടായിരുന്നത്, ഒരു സ്ലാബായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ ആ സ്ലാബ് മുറിച്ചു മാറ്റി മൂന്ന് ചെറിയ കസേരകൾ, മൂന്ന് പേർക്ക് മാത്രം ഇരിക്കാൻ കഴിയുന്ന ഒരു ചെറിയ മൂന്ന് കസേരകളാക്കി മാറ്റി നിർമ്മിച്ചു. വിദ്യാർത്ഥികൾ അപ്പോൾ ആ ഒരു കസേരയിൽ, ഓരോ കസേരയിലും രണ്ട് മൂന്ന് വിദ്യാർത്ഥികൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് ഒരു ഫോട്ടോ എടുത്ത് അത് സമൂഹ മാധ്യമങ്ങളിലിട്ടു. അതിപ്പോൾ വൈറലായി വിദ്യാർത്ഥികളുടെ ഒരു പ്രതിഷേധം. താങ്കൾക്ക് എന്ത് തോന്നുന്നു, എന്താണ് പറയാനുള്ളത്? അല്ല, ഒന്ന്, ഞാൻ കേരളത്തിന്റെയും ഇന്ത്യയുടെയും ലോകത്തിന്റെയും പല പല ഭാഗങ്ങളിലേക്ക് ഒട്ടനവധി പ്രതിഭകളെ സംഭാവന ചെയ്ത CET പോലൊരു ക്യാമ്പസിൽ, അത്രയും വിശാലമായ ഒരു ക്യാമ്പസിന്റെ പുറത്ത് ഇത്തരം സദാചാരവാദികൾ അഴിഞ്ഞാടുമ്പോൾ അതിൽ അങ്ങേയറ്റം പ്രതിഷേധം അറിയിക്കുന്നു. ആ കുട്ടികളോട് ഐക്യപ്പെടുകയാണ്. ഈ സദാചാരവാദികൾ വരുന്നു, അവരിരിക്കുന്ന ഇരിപ്പിടത്തെ വേർപെടുത്താൻ ശ്രമിച്ചിട്ടും മുറിച്ചു മാറ്റിയിട്ടും അതിനോട് പ്രതിഷേധിച്ചുകൊണ്ട് ഒന്നിച്ചിരുന്ന് അവർ കാണിച്ച പ്രതിഷേധത്തെ ഞങ്ങൾ അഭിജിത്തിൻ്റെ ടെലിഫോണിൽ എന്തോ ചെറിയ തകരാറ് പറ്റി എന്ന് തോന്നുന്നു. എന്തായാലും പൂർണ്ണമായും വിദ്യാർത്ഥികളുടെ സമരത്തെ, വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ, ആ സർഗാത്മക പ്രതിഷേധത്തോട് ഐക്യപ്പെടുകയാണ് KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത്. ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ, അതും കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്നു എന്നതിൻ്റെ പേരിലാണ് ആ പ്രദേശത്തെ ചില ആളുകൾ, ഒരു റെസിഡൻസ് അസോസിയേഷൻകാർ, ശ്രീകൃഷ്ണനഗർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ അവിടെ ആ വെയിറ്റിംഗ് ഷെഡ് മുറിച്ചു മാറ്റി. അഭിജിത്ത് വീണ്ടും ചേരുന്നു. അഭിജിത്ത് തുടരാം. ഞാൻ പറയുന്നു, ആ കുട്ടികൾ കാണിച്ച സ്വന്തം ഇരിപ്പിടത്തെ വേർപിരിച്ച് വിദ്യാർത്ഥികളെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ വേർപിരിക്കാൻ മനസ്സ് കാണിച്ച ആളുകളോട് പ്രതിഷേധിച്ചുകൊണ്ട് ആ വിദ്യാർത്ഥികൾ മുറിച്ച ഇരിപ്പിടത്തിൽ ഒന്നിച്ചിരുന്ന് പ്രതിഷേധിച്ച ആ പ്രതിഷേധത്തോട് ഞങ്ങൾ ഐക്യപ്പെടുകയാണ്. ഞങ്ങൾ മാത്രമല്ല, കേരളത്തിന്റെ പൊതുസമൂഹവും ഐക്യപ്പെടേണ്ടിയിരിക്കുന്നു. രണ്ടു മൂന്ന് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ഒന്നിച്ചിരിക്കുന്നതിന്, ഒരേ ബെഞ്ചിൽ ഒന്നിച്ചിരിക്കുന്നതിന് ആർക്കാണ് ഇവിടെ പ്രശ്നം? നമ്മളെ സംബന്ധിച്ച് വലിയ പുരോഗമിക്കപ്പെട്ട നാടെന്ന് പറയപ്പെടുന്ന കേരളത്തിലാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക് ഒട്ടനവധി പ്രതിഭകളെ സംഭാവന ചെയ്ത അത്രയും വിശാല കാഴ്ചപ്പാടുള്ള CET പോലൊരു ക്യാമ്പസിന് പുറത്ത് അവർ ഇരിക്കുന്ന ഇരിപ്പിടം ഞങ്ങളെ അസ്വസ്ഥരാക്കുന്നു എന്ന് പറയുന്നത് നാട്ടുകാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നാട്ടുകാരിലെ ചില സദാചാരബോധമുള്ളവരാണ് എന്ന് പറയേണ്ടി വരും. അല്ലാതെ എന്ത്, എന്താ പറയാ, സഭ്യമല്ലാത്ത പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് അതുപോലും പറയാൻ പാടില്ലാത്തതാണ്. അതിന് അപ്പുറത്തേക്ക് അങ്ങനെ ഇരിക്കുന്ന കുട്ടികളെ ഇരിക്കാനേ പാടില്ല. അവർ ഇരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനോട് പ്രതിഷേധിക്കും. അവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം ഇവിടെയല്ല വേണ്ടത് എന്നൊക്കെ പറയുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാൻ സാധിക്കില്ല. നമ്മളുടെ ക്യാമ്പസുകൾ ഒരു വേർതിരിവും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന, നല്ല സൗഹൃദങ്ങളെ സംഭാവന ചെയ്യുന്ന, പൊതുസമൂഹത്തിലേക്ക് വളർന്നു വരുന്ന തലമുറയെ സൃഷ്ടിക്കുന്ന നമ്മളുടെ ക്യാമ്പസുകൾ, പ്രത്യേകിച്ച് 21 വയസ്സിനപ്പുറത്ത് വരെ ഉള്ള കുട്ടികൾ പഠിക്കുന്ന CET പോലുള്ള ക്യാമ്പസിന് പുറത്ത് ഇത്തരം നടപടികളും ഒക്കെയായി പോകുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. കുട്ടികൾ ഒന്നിച്ചിരിക്കട്ടെ, അവർ ഒന്നിച്ച് പഠിക്കട്ടെ, അവർ ഒന്നിച്ച് കഥ പറഞ്ഞും അവർ ഒന്നിച്ച് തമാശകൾ പറഞ്ഞും അവർ ഒന്നിച്ച് ജീവിതത്തെയും അവർ ഒന്നിച്ച് പൊതുസമൂഹത്തെയും അവർ ഒന്നിച്ച് ലോകത്തെയും കുറിച്ച് ചർച്ചകൾ ചെയ്ത് മുന്നോട്ട് പോകട്ടെ. ആ ചർച്ചകൾ ചെയ്യാനുള്ള ഇരിപ്പിടങ്ങളെ മുറിച്ചു മാറ്റിയത് കൊണ്ട് അത്തരം സൗഹൃദങ്ങളൊക്കെ അവസാനിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ക്യാമ്പസിനെ പുറത്ത് നടന്നിരിക്കുന്ന നടപടിയിൽ ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. ആ കുട്ടികളോട് ഐക്യപ്പെടുന്നു. അതിനിപ്പോൾ ആരും അത് പുനഃസ്ഥാപിക്കാൻ തയ്യാറല്ലെങ്കിൽ ആ ഇരിപ്പിടങ്ങൾ പുനഃസ്ഥാപിക്കാൻ KSU തയ്യാറാകുമെന്നും അത്തരം സദാചാരവാദികളെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഈ നാട്ടുകാരായ റെസിഡൻസ് അസോസിയേഷൻ എന്താ ഭാരവാഹികൾ എന്നാണ് പറഞ്ഞത്. അവർ പറഞ്ഞത് ഇനിയും കുട്ടികൾക്ക് ഇരിക്കാം, പക്ഷേ ആ കുട്ടികൾ ഇരിക്കുമ്പോൾ അതിര് വിടരുത്. ഏതാണ് ഇവർ നിശ്ചയിക്കുന്ന അതിര് എന്ന് കണ്ടെത്തണമെങ്കിൽ പിന്നെ നമുക്ക് തൽക്കാലം കഴിയില്ല. അവർ പറയുന്നത് അതിര് വിടരുത്, അതിര് വിടരുത്, നിങ്ങൾ കുട്ടികൾ ഇരിക്കുന്നത്. അവരെന്തോ വളരെ മോശപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന മട്ടിലാണ് ഇവരുടെ പ്രതികരണം. ഈ കേരളത്തിലെ പല സ്ഥലങ്ങളിലും, അത് മുതിർന്ന കുട്ടികൾ പഠിക്കുന്ന ക്യാമ്പസാണ്, ആ ക്യാമ്പസുകളിലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഇത്തരം കുട്ടികളുടെ പ്രവർത്തനങ്ങളിലേക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഇടങ്ങളിലേക്ക് ഇത്തരം സദാചാരവാദികൾ എന്നുപോലും പറയാൻ കഴിയില്ല, ദുരാചാരവാദികൾ കടന്നു വരുന്നുണ്ട്. അല്ല, ഞാൻ പറയട്ടെ, ഈ റെസിഡൻസ് എനിക്ക് തോന്നുന്നു റെസിഡൻസിൽ എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ അവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണെങ്കിൽ അവരത് ചെയ്യില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, റെസിഡൻസിന്റെ ഒക്കെ പേരിൽ ചില ആളുകൾ തങ്ങളുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു, കേരളത്തിലെ പ്രധാനപ്പെട്ട 5 ക്യാമ്പസുകൾ നിങ്ങൾ എടുത്ത്, 5 എഞ്ചിനീയറിംഗ് കോളേജുകൾ എടുത്താൽ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജാണ് CET. ആ CET പോലെ ഒരു ഇടത്തിലെ ഞാൻ എല്ലാ ഈ സംസ്ഥാനത്തിന് അകത്തും
സംസ്ഥാനത്ത് പുറത്തുമുള്ള ആളുകൾ ഉൾപ്പെടെ പഠിക്കുന്ന ഒരു ക്യാമ്പസിൽ ആ കുട്ടികളെ വേർതിരിക്കാൻ ഇവർ ശ്രമിക്കുമ്പോൾ ഈ ആളുകൾ കൊടുക്കുന്ന സന്ദേശം എന്താണ്? അത് കേവലം ഒരു സി ഇ ടി മാത്രമല്ലല്ലോ, അത് കേരളത്തിനും ഈ പൊതു എന്താ പറയുക ഇന്ത്യക്കകത്ത് കൊടുക്കുന്ന ഒരു വലിയൊരു സന്ദേശമുണ്ട്. നമ്മളൊന്ന് കേരളത്തിന് ഇത്തരം ആളുകൾ ഈ സദാചാര വാദം പുലർത്തുന്ന ആളുകൾ ഒന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും ക്യാമ്പസുകളിലേക്ക് ഒന്ന് കണ്ണോടിക്കണം. നിങ്ങളൊന്ന് ഡൽഹി ഉൾപ്പെടെയുള്ള ക്യാമ്പസുകൾ ഈ രാജ്യത്ത് കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ റാങ്കിങ് വരികയാണ്. ഈ സമൂഹത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പറ്റിയുള്ള റാങ്കിങ് വരുമ്പോൾ ആ റാങ്കിങ് വന്ന കോളേജുകളെ കുറിച്ച് പഠിക്കണം. അവിടെയൊന്നും ഒരു വിവേചനവും ഇല്ലാതെ, വിവേചനം എന്ന് പറഞ്ഞാൽ സൗഹൃദങ്ങളിൽ വിവേചനമില്ലാതെ, പഠനത്തിൽ വിവേചനമില്ലാതെ, ഇരിപ്പിടങ്ങളിൽ വിവേചനമില്ലാതെ വിദ്യാർത്ഥികൾ ഒന്നിച്ച് പഠിക്കുന്ന ക്യാമ്പസുകൾ ഇന്ന് ഇന്ത്യയിലെ ടോപ്പ് നമ്പർ വൺ ക്യാമ്പസുകളായി മാറുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളെ കുറിച്ച് നിങ്ങളും നോക്കണം. അപ്പൊ അത്തരം ഒരു സാഹചര്യങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് കേരളത്തിലെ ക്യാമ്പസുകളൊന്നും ഇപ്പോഴും ആ രീതിയിലേക്ക് എത്തിപ്പെടാത്തത് എന്ന് ചോദിച്ചാൽ അതിൽ ചെറിയൊരു കാരണങ്ങളിൽ ഒന്ന് ഇത്തരം സദാചാരവാദികൾ കൂടിയാണ് ക്യാമ്പസിൽ ഒന്നിച്ചിരിക്കുന്നത്. അവർക്കെന്തോ വലിയ ബുദ്ധിമുട്ടാണ്. മറ്റ് കേരളത്തിന് പുറത്തൊരിടത്തും ഇതില്ലല്ലോ, കേരളത്തിനകത്തും പല ക്യാമ്പസുകളിലും ഇത്തരം പ്രശ്നങ്ങളില്ലല്ലോ. ഇത് ചില സ്ഥലങ്ങളിൽ ഇത്തരം സദാചാരവാദികൾ വരികയാണ്, ഇവർ പറയുകയാണ് ഇവർ ഒന്നിച്ചിരിക്കാൻ പാടില്ല, ഒന്നിച്ചിരുന്നാൽ എന്താ ലോകം ഇടിഞ്ഞു വീഴുമോ, ആ രീതിയിലുള്ള സമീപനങ്ങൾ മാറ്റി അത്തരം പൊട്ടക്കിണറ്റിലെ തവളകളാകുന്ന ആളുകൾ തങ്ങളുടെ ചിന്താഗതിയിൽ അടിയന്തരമായി മാറ്റം വരുത്തണം. അവർ ഈ ലോകത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. അവർ ഇന്ത്യയിലെയും കേരളത്തിലെയും മറ്റ് ക്യാമ്പസുകളെ കാണാനും ഉൾക്കൊള്ളാനും ശ്രമിക്കണം. കുട്ടികൾ ഒന്നിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു ധാരണ അത്തരം ആളുകൾ ഉണ്ടാക്കണം. ദയവ് ചെയ്ത് വിദ്യാർത്ഥികളെ ഈ രീതിയിൽ ചൂഷണം ചെയ്താൽ നിങ്ങൾ ഇത് കൊടുക്കുന്ന ഒരു സന്ദേശം തെറ്റാണ്. ഈ നിങ്ങളെന്ന് പറഞ്ഞാൽ ഈ സദാചാരവാദികൾ കൊടുക്കുന്ന ഒരു സന്ദേശം തെറ്റാ. ഇനി ഇന്ത്യ മുഴുവൻ ഇത് ചർച്ച ചെയ്യാൻ വേണ്ടി പോകും. സി ഇ ടി പോലൊരു ക്യാമ്പസിൽ ഒന്നിച്ചിരിക്കാൻ സാധിക്കില്ല, അവിടെ ബെഞ്ച് മുറിച്ചു മാറ്റി എന്നുള്ള ചർച്ചകളിലേക്ക് പോകുമ്പോൾ ആ ക്യാമ്പസിനെ പോലും ഇകത്തുകയാണ്. നമ്മളുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിനെ പോലും ലോകത്തിന് ഇടയിൽ ഇന്ത്യക്കിടയിൽ വീണ്ടും ഇകത്താനേ ഇത്തരം നടപടികൾ ഉപകരിക്കുള്ളൂ. ദയവ് ചെയ്ത് അത്തരം സദാചാരവാദികളായിട്ടുള്ള ആളുകൾ ആ കുട്ടികൾ ഇരുന്നാൽ അവരുടെ ഒരു ലോകവും ഇടിഞ്ഞു വീഴില്ല എന്ന് മനസ്സിലാക്കി നമ്മളുടെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഭാഗമായി, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 20-ഉം 21-ഉം വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുന്ന ഒരു ക്യാമ്പസിൽ അവർക്ക് അവരുടെ വ്യക്തിത്വത്തെ പറ്റി പൂർണ്ണ ബോധ്യമുള്ള ഇടത്ത്, അവരുടെ അവകാശങ്ങളെ പറ്റി പൂർണ്ണ ബോധ്യമുള്ള ഇടത്ത് ആ കുട്ടികളുടെ ഇടയിലേക്ക് നിങ്ങളുടെ സദാചാര ബോധത്തെ അടിച്ചു കയറ്റി അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ ദയവ് ചെയ്ത് ആളുകൾ മുന്നോട്ട് പോകരുത് എന്ന് അവരോട് ഓർമ്മിപ്പിക്കുന്നു. ആ ഓർമ്മപ്പെടുത്തൽ നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കും നമ്മളുടെ സമൂഹത്തിനും വേണ്ടി കൂടിയാണ് എന്ന് അവരോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം ചില ആളുകളുടെ പ്രവൃത്തി ആകമാനം കോട്ടമുണ്ടാക്കുകയാണ്. ഇത്തരം ചില ആളുകളുടെ പ്രവൃത്തി കൊണ്ടുണ്ടാവുന്നത് എന്താ, പൊതുവെ വിലയിരുത്തപ്പെടും കേരളത്തിൽ ഇതാ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, അവിടെ കുട്ടികളെ പഠിക്കാൻ വിട്ടുകൂടാ എന്നുൾപ്പെടെയുള്ള സന്ദേശം കൊടുക്കാനേ ഇത് ഉപകരിക്കുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് അത്തരം ആളുകൾ നിങ്ങളുടെ നിലപാടുകൾ തിരുത്തണം. ഈ കുട്ടികളെ ഒന്നിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടാകാൻ പോകുന്നില്ല. ആ കുട്ടികൾക്ക്, ആ വിദ്യാർത്ഥികൾക്ക് അവരുടെ കാര്യങ്ങളെ കൃത്യമായി നോക്കിക്കാണാനും വലിയ പുരോഗമിച്ചിരിക്കുന്ന നാടാണ്. ഓരോ വിദ്യാർത്ഥിക്കും തൻ്റെ കൃത്യമായ മൂല്യങ്ങളെ പറ്റി ബോധമുണ്ട്, അവൻ ജീവിക്കുന്ന സമൂഹത്തെ പറ്റി അവന്റെ കൃത്യമായ കാഴ്ചപ്പാടുള്ള ആളുകളാണ്. ആ കാഴ്ചപ്പാടുള്ള വിദ്യാർത്ഥികളെയാണ് മറ്റെന്തോ ആയി ചിത്രീകരിക്കാൻ ഇത്തരം ആളുകൾ ശ്രമിക്കുന്നത്. അതൊന്നും നമ്മളുടെ നാടിന് ഭൂഷണമല്ല എന്ന് അത്തരം ആളുകൾ തിരിച്ചറിയുക. ഞങ്ങൾ ഈ കുട്ടികളോട് ഐക്യപ്പെടുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആ ഇരിപ്പിടം പുനഃസ്ഥാപിക്കാൻ ആ ആളുകൾ തയ്യാറല്ലെങ്കിൽ ആ ഇരിപ്പിടം പുനഃസ്ഥാപിക്കാൻ കെ എസ് യു തയ്യാറാകും. മുറിച്ചു മാറ്റിയ ഇരിപ്പിടങ്ങൾ വീണ്ടും ഒന്നിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാകുമെന്ന് മാത്രമേ അവരോട് സൂചിപ്പിക്കാനുള്ളൂ. ശരി, നന്ദി. ഈ സമയത്ത് പ്രതികരിച്ചതിന് കൃത്യമായ നിലപാട് തന്നെയാണ്, വളരെ വ്യക്തമായി തന്നെയാണ് കെ എം അഭിജിത്ത് കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത്. ഇത് പൂർണ്ണമായും ഇവരുടെ തീരുമാനത്തെ എതിർക്കുകയാണ്. വിദ്യാർത്ഥികളുടെ സർഗാത്മക പ്രതിഷേധത്തിന് ഒപ്പം നിൽക്കുകയും ഐക്യപ്പെടുകയും ചെയ്യുന്നു. ഈ ഇരിപ്പിടം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ കെ എസ് യു തന്നെ അത് പുനഃസ്ഥാപിക്കുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. എന്തായാലും ഈ സമയത്ത് പ്രതികരിച്ചതിന് പ്രത്യേകം നന്ദി.